ഹലോ, ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു ബ്രില്യൻ്റ് ക്വിസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്നത്തെ നമ്മുടെ ലൈവ് ക്വിസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു ലിങ്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ ലൈവായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ മത്സരം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓർക്കുക, ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് നേടാൻ പോകുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരിക്കും. ഒന്നാം സ്ഥാനം നേടുന്ന ആൾക്ക് 1001 രൂപ സമ്മാനം, രണ്ടാം സ്ഥാനം നേടുന്നയാൾക്ക് 501 രൂപ സമ്മാനം, മൂന്നാം സ്ഥാനം നേടുന്ന ആൾക്ക് 251 രൂപ സമ്മാനമായി ലഭിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ലൈവ് ക്വിസ് ആരംഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വർക്ക് ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നിങ്ങൾ ലൈവ് ക്വിസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ പങ്കെടുക്കുക. പ്രത്യേകം ഓർക്കുക, ക്വിസിന്റെ ലിങ്ക് ഞാൻ ഒരിക്കൽ കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ദാറ്റ് മീൻസ് ദ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ നൽകുന്നു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും കൃത്യമായി പങ്കെടുക്കാം. മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കുക, മത്സരം ആരംഭിച്ചു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിനിടയിൽ ഓരോ ചോദ്യങ്ങളായി 10 ചോദ്യങ്ങളായിരിക്കും വരിക. ആ ഓരോ ചോദ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇടയ്ക്ക് നിങ്ങൾ യൂട്യൂബിലേക്ക് വരികയും അതുപോലെ തന്നെ ക്വിസ് മത്സരത്തിലേക്ക് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് നോക്കാം എത്ര ആളുകൾ ഇപ്പോൾ മത്സരത്തിൽ ലൈവായി പങ്കെടുക്കുന്നുണ്ട് എന്ന് നോക്കാം. നമുക്ക് എത്ര ആളുകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരുപാട് ആളുകൾ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരുകൾ ടൈപ്പ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി നിങ്ങളുടെ പേരുകൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൃത്യമായ പേരുകൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും. ഓക്കെ, റൈറ്റ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ആ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും ഏത് സെക്കൻഡിലാണ് നിങ്ങൾ ആൻസർ ചെയ്തത്, എത്ര വേഗതയിലാണ് ആൻസർ ചെയ്തത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് കാണാവുന്നതാണ്. ആ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. എത്രയും വേഗതയിൽ ലിങ്ക് ഒരിക്കൽ കൂടി ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മത്സരം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും എവിടെ ഇരുന്നു കൊണ്ടും ആളുകൾക്ക് പങ്കെടുക്കാം. ഇപ്പോൾ നോക്കുക, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സമയത്ത് ക്വിസ് മത്സരത്തിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നമ്പർ 755, 754 ഇങ്ങനെ നമ്പറുകൾ അതിവേഗതയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഇമോജി ലഭിക്കുക. ആ ഇമോജിയും ഒപ്പം നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ലീഡർ ബോർഡിൽ കാണുവാൻ സാധിക്കും. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും, ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിഷ തസ്നി സിനി പറയുന്നത്, അതുപോലെ തന്നെ ഷബീബ്, രജിത, ലിപിൻ, അനന്തു, അജയൻ, അനീഷ്, ജിത്തു, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒരു കാര്യം ഓർക്കുക, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ നിങ്ങളുടെ ഏതെങ്കിലും 10 സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ 3 വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും 3 ഗ്രൂപ്പുകളിലേക്ക് കൂടി ഞങ്ങളുടെ വീഡിയോ ലിങ്ക് നിങ്ങൾ അയച്ചിട്ടുണ്ടായിരിക്കണം. അയച്ച ആളുകൾക്ക് മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഇത് ഞങ്ങൾ ഇന്ന് പകൽ തന്നെ വീഡിയോയായി എല്ലാ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലും ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലൈവിലേക്ക് പോകാം. ഇനി നമ്മൾ സമയം കളയുന്നില്ല. അവസാനമായി ഒരു തവണ കൂടി ഞാൻ ആ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ദാറ്റ് മീൻസ് ദ കമൻറ്റ് ബോക്സിൽ ഇടാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് ഒരിക്കൽ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇനി 2 ഫോൺ ഉണ്ടെങ്കിൽ 1 ഫോൺ, അതായത് നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നിലധികം ഫോൺ വീട്ടിലുണ്ടാകാം. അപ്പോൾ 1 ഫോണിൽ നിങ്ങൾക്ക് മത്സരം ലൈവായി കാണാം, 1 ഫോണിൽ നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. കൃത്യം ഓരോ മിനിറ്റ് 1 മിനിറ്റിനിടയിലാണ് ഏകദേശം 857 ആളുകൾ ഇപ്പോൾ ലൈവ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയുടെ വലതുഭാഗത്ത് താഴെയായി കാണുന്ന നമ്പർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എത്ര ആളുകൾ വരുന്നുണ്ട്. ഓരോ സെക്കൻഡിലുമായി വന്നുകൊണ്ടിരിക്കുന്നു. 490 ആളുകൾ യൂട്യൂബിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഒരേ സമയം ഏകദേശം 8-4 12 1200 ആളുകൾ ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സമയം കളയാനില്ല, പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഇനി സമയം കളയുന്നില്ല, ഒരിക്കൽ കൂടി മാത്രം ലിങ്ക് ഒരു തവണ കൂടി ഞാൻ ഇടുകയാണ്. ഇനി പിന്നീട് ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കില്ല. ഈ സമയം തന്നെ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കാം. ബാക്കിയുള്ളവർക്ക് മത്സരം വീക്ഷിക്കാം. റൈറ്റ്, ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം. 999 ആളുകൾ മത്സരത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ 461 ആളുകൾ യൂട്യൂബിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഫേസ്ബുക്കിലും ഏകദേശം 1000 ആളുകൾ ഫേസ്ബുക്ക് 2 പേജുകളിലായി 1000 ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു പ്രോഗ്രാം. റൈറ്റ്, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം, ക്വിസ് സ്റ്റാർട്ട് ചെയ്യാം.
സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കില്ല. ഓ, ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കൂ, കമന്റ് ബോക്സിൽ മനോജിയം നമ്മുടെ ഏതായാലും ആ സുഹൃത്തിന് പ്രത്യേക താങ്ക് യു. റൈറ്റ്, അദ്ദേഹം നമ്മുടെ ഷെയർ ചാറ്റ് വഴി, ചാറ്റ് ബോക്സ് വഴി പ്രത്യേകിച്ച് നമ്മുടെ റൈറ്റ് ബട്ടണിൽ നിങ്ങൾ കാണാം, കമന്റ് ബോക്സിന്റെ റൈറ്റ് ബട്ടണിൽ കാണാവുന്ന അതിൽ വഴി അദ്ദേഹം ചാറ്റ് ബോക്സ് വഴി അദ്ദേഹം 40 rupees അദ്ദേഹം ഇതിലേക്ക് അടച്ചിട്ടുണ്ട്. റൈറ്റ്, അദ്ദേഹത്തിന്റെ ഒരു നൽകിയതായി എന്തോ. എനിവേ, താങ്ക് യു മനോജ്, താങ്ക് യു. ഓക്കെ, റൈറ്റ്, ഓക്കെ, നമുക്ക് ക്വിസസിലേക്ക് പോവാം, ക്വിസ് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ആർ യു റെഡി? ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. നിങ്ങൾ മൊബൈൽ കാണുന്നത് ഇടത് ഭാഗത്ത്, നിങ്ങൾ മൊബൈൽ എന്താണോ കാണുന്നത് അതാണ് ഇപ്പോൾ കാണുന്നത്. കേസരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. മൊബൈലിൽ നിങ്ങൾക്ക് കാണുന്ന അതേ രീതിയിലാണ് ഇടത് ഭാഗത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, പാലക്കാട്. 30 seconds 30 seconds കൊണ്ട് അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുക. റൈറ്റ്, സൂപ്പർ ചാറ്റ് വഴി നേരത്തെ ഒരു സുഹൃത്ത് പേയ്മെന്റ് ചെയ്ത്, അതെ. റൈറ്റ്, നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറഞ്ഞ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഓൺലി 14 seconds 14 seconds കൂടി മാത്രമേ ഉള്ളൂ. 512 ആളുകൾ ഫേസ്ബുക്കിൽ കാണുന്നു. ഏകദേശം 1000+ ആളുകൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 3 seconds 2 seconds 1 second, the last time of your right answer that is on your screen. വളരെയധികം കൺഫ്യൂഷൻസ് വന്നു. 930 ആളുകൾ ഉത്തരം ടൈപ്പ് ചെയ്തു. നിങ്ങളുടെ വലതുഭാഗത്ത് കമന്റ് ബോക്സിൽ നോക്കിയാൽ കാണാം, വീഡിയോ ബോക്സിൽ നോക്കിയാൽ കാണാം. ഒപ്പം 296 ആളുകൾ കോട്ടയം എന്ന ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തു. പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. 294 ആളുകൾ ഇടുക്കി എന്ന് ടൈപ്പ് ചെയ്തു, തെറ്റായ ഉത്തരമായിരുന്നു. സോ പോകാം, ഈ ആദ്യത്തെ ചോദ്യം കഴിയുമ്പോൾ ഈ നിമിഷം ആരാണ് ഏറ്റവും ടോപ്പസ്റ്റ് ആയി നിൽക്കുന്ന വ്യക്തി എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഞങ്ങൾ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയ ആളുകൾക്കാണ് മത്സരത്തിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ സാധിക്കുക. ഇപ്പോൾ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു, പോകാം ലീഡർ ബോർഡിലേക്ക്. ആരാണ് ആദ്യം ടൈപ്പ് ചെയ്ത വ്യക്തി? ടോപ്പസ്റ്റ് ആയിട്ട് ഏറ്റവും വേഗതയിൽ ആൻസർ ചെയ്ത വ്യക്തിയായിരിക്കും. 1000 points ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും ഉണ്ടായിരിക്കുക. പോകുന്നു, ഈ നിമിഷം ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോൾ ലീഡർ ബോർഡിൽ ആദ്യ 10 സ്ഥാനങ്ങൾ ആരൊക്കെ? സൂഫിനയാണ് ഫാസ്റ്റസ്റ്റ് കമന്റുമായി ഏറ്റവും ടോപ്പസ്റ്റ് ആയി നിൽക്കുന്നത്. രണ്ടാമത് നിൽക്കുന്നു സഹിത 2nd. മൂന്നാം സ്ഥാനത്ത് രമ്യ രാജേഷ്, 4th അനില, 5th അനാമിക, ദെൻ 6th അനിത, ദേവിക പ്രദീപ്, ജീതു സിജു, അഞ്ചു ടി കെ, സിംന സുരേഷ്. ആദ്യ 10 സ്ഥാനങ്ങളിൽ 1000 points 996 points സൂഫിനെയാണ് ഫാസ്റ്റസ്റ്റ് കമന്റ്. ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു, അടുത്ത ചോദ്യത്തിലേക്ക്. ഒരുപാട് കൂട്ടുകാർ, ഏകദേശം 589 ആളുകൾ യൂട്യൂബിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 1000+ ആളുകൾ ഡയറക്റ്റ് ആയിട്ട് മത്സരത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. 1000+ മുകളിൽ ആളുകൾ ഫേസ്ബുക്ക് പേജിലും മത്സരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ വരുന്നു, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നാണ് ചോദ്യം. മൊബൈലിൽ കാണുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങളുടെ സ്ക്രീനിന്റെ ഇടത് ഭാഗത്ത് കാണുന്നത്. നിങ്ങൾ മൊബൈലിൽ കാണുന്ന രീതിയിൽ ഓപ്ഷൻ പറയാം. പെരിയാർ, പമ്പ, ഭാരതപ്പുഴ, കബനി, ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള മെന്റി ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ നിങ്ങൾക്ക് ആദ്യമായി കേരളത്തിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ലൈവായി എത്ര സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്തു എന്ന് നോക്കുക. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് ജീനാ ശ്രീ പറയുന്നു. ജീനാ ശ്രീ, ഓർക്കുക 8 o'clock മത്സരം ആരംഭിച്ചിരിക്കുന്നു. മത്സരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ലിങ്കിൽ പിന്നീട് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞു, കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്താൻ ശ്രമിക്കണം. റൈറ്റ്, ഓക്കെ, ഓൺലി 4 seconds 3 seconds 2 seconds, the last 1 second, your times of the right answer on your screen. നോക്കു, 361 ആളുകൾ ഈ മത്സരത്തിൽ 961 ആളുകൾ ആൻസർ ടൈപ്പ് ചെയ്തപ്പോൾ ഭാരതപ്പുഴ എന്ന ഉത്തരം 425 ആളുകൾ ആൻസർ ടൈപ്പ് ചെയ്തു ഭാരതപ്പുഴ എന്ന്. ഇവയിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടായി ഏറ്റവും ആദ്യം ആൻസർ ടൈപ്പ് ചെയ്തത് ആര് എന്ന് നോക്കാം. അതിവേഗതയിൽ കൃത്യമായി ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ആ മിടുക്കൻ അല്ലെങ്കിൽ ആ മിടുക്കി ആര് എന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പോകുന്ന സമയത്തേക്ക് ഈ നിമിഷത്തിൽ ആരാണ് സ്കോർ ബോർഡിൽ, ലീഡർ ബോർഡിൽ എന്ന് നമുക്ക് നോക്കാം. പോകുന്നു, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ അനാമിക, ഫാസ്റ്റസ്റ്റ് കമന്റുമായി അനാമിക കെ ആണ്. 1981 points ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. 1976 points അനില തൊട്ടു പിന്നാലെയുണ്ട്. ദെൻ കലേഷ് 1975 points ആസിഫ് ഖാൻ
1973 ഹസീബ്, ജിതിൻ കെ റജി, ജോഷി, അഖിൽ കൃഷ്ണനാർ, സിമിന സുരേഷ്, സ്മിന സുരേഷ് ആൻഡ് ജിനു ജോർജ് തുടങ്ങിയ ആളുകൾ ആദ്യ പത്തിൽ നോക്കുക. 1038 ആളുകൾ നിങ്ങളുടെ സ്ക്രീനിന്റെ വലതുഭാഗത്ത് നോക്കുക, വീഡിയോയിൽ കാണാം. 1038 ആളുകൾ ആൻസർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 700 ആളുകൾ യൂട്യൂബിൽ മാത്രം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ 1500 ആളുകൾ രണ്ട് ഗ്രൂപ്പിലുമായി കണ്ടുകൊണ്ടേയിരിക്കുന്നു. റൈറ്റ്, വെരി ഗുഡ്. ഓക്കെ, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാർ കൃത്യസമയത്ത് എത്തേണ്ടതായിരുന്നു, സാരമില്ല. നിങ്ങൾക്ക് അടുത്ത ദിവസം മത്സരത്തിൽ വീണ്ടും പങ്കെടുക്കാം. ഇപ്പോൾ ഏകദേശം 1038 ആളുകൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. അനാമികയാണ് ഈ ക്വസ്റ്റ്യനിലെ ഫാസ്റ്റസ്റ്റ് കമന്റ് ടോപ്പസ്റ്റ് ആയി നിൽക്കുന്നു. പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. This question, അത്ഭുത മരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് എന്നാണ് ചോദ്യം. അതിവേഗതയിൽ വേഗവിരൽ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ചന്ദനം, ആൽ, തേക്ക്, വേപ്പ്. പ്രത്യേകം ഓർക്കുക, ചന്ദനം, ആൽ, തേക്ക്, വേപ്പ്. അതിവേഗതയിൽ ഉത്തരങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 24 സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. 24 സെക്കൻഡിനുള്ളിൽ അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഡിയർ ഫ്രണ്ട്സ്, 30 സെക്കൻഡിൽ ഇനി വെറും 14 സെക്കൻഡ് കൂടി മാത്രമേ ഉള്ളൂ. ഓർക്കുക, ഏറ്റവും വേഗതയിൽ ഉത്തരം ടൈപ്പ് ചെയ്യുന്ന ആൾ, അതിവേഗതയിൽ കൃത്യമായ ഉത്തരം ടൈപ്പ് ചെയ്യുന്ന ആൾ അതിവേഗതയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിവേഗതയിൽ 3 സെക്കൻഡ് 2 സെക്കൻഡ് 1 സെക്കൻഡ് യുവർ ടൈംസ് ഓഫ് ദ റൈറ്റ് ആൻസർ ഓൺ യുവർ സ്ക്രീൻ. വേപ്പാണ് ശരിയായ ഉത്തരം. 963 ആളുകൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ അതിവേഗതയിൽ ടൈപ്പ് ചെയ്തു. 444 ആളുകൾ വേപ്പ് എന്ന ഉത്തരം ടൈപ്പ് ചെയ്തു. മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻസ് വന്നു, സാരമില്ല. പോകുന്നു ഈ സമയത്ത് ഈ മത്സരത്തിൽ ഏറ്റവും 444 ആളുകളിൽ അതിവേഗതയിൽ ഉത്തരം ചെയ്തത് ആര് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് എത്രത്തോളം ആളുകൾ എത്ര രീതിയിൽ ഏതൊക്കെ രീതിയിൽ ആൻസർ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. പോകാം നമുക്ക് ലീഡർ ബോർഡിലേക്ക്. നോക്കൂ, 1088 ആളുകൾ ഇപ്പോൾ ലൈവിലായി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ അനാമികയായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആരാണ്? ഓ, ഒരു വലിയ കുതിച്ചു ചാട്ടം. രണ്ടാം സ്ഥാനത്തേക്ക് ജോഷി കടന്നു വന്നിരിക്കുന്നു. ഒന്നാം സ്ഥാനം ഇപ്പോഴും അനാമിക തന്നെ. 2971 പോയിന്റുമായി അനാമിക. രണ്ടാം സ്ഥാനത്ത് ജോഷി, മൂന്നാം സ്ഥാനത്ത് ഹസീവ്. ശ്രദ്ധിക്കൂ, കൃഷ്ണ ടി കെ ഫാസ്റ്റസ്റ്റ് കമന്റുമായി ഈ നിമിഷം ഈ ചോദ്യത്തിലെ ഫാസ്റ്റസ്റ്റ് കമന്റുമായി കൃഷ്ണ ടി കെ. അനില തൊട്ടു പിന്നാലെയുണ്ട്, കലേഷ് ഉണ്ട്, ആൻസി ഉണ്ട്, രജി സുരേഷ് ഉണ്ട്, ദെൻ നിഷയുണ്ട്, ജെ പി ഉണ്ട്. നോക്കൂ, 1088 ആളുകൾ ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. 800 ആളുകൾ യൂട്യൂബിൽ മാത്രം ഈ മത്സരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. 1700 മുകളിൽ ആളുകൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. Next question on your screen. കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ജീവി ഏത് എന്നാണ് ചോദ്യം. കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ജീവി, വണ്ട്, ചെമ്മീൻ, ചീവീട്, ചിത്രശലഭം, ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 25 സെക്കൻഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓർക്കുക, അതിവേഗതയിൽ നിങ്ങളുടെ വേഗവിരൽ ചോദ്യത്തിനാണ് പ്രാധാന്യം. അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മുന്നോട്ടെത്തുന്നത്. മറിച്ച് എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിയതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടെത്തുന്നില്ല. ഏതാനും മില്ലി സെക്കൻഡുകൾ കൊണ്ട് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ഓരോ തവണ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാം എത്ര സെക്കൻഡിൽ, എത്ര നിമിഷാർദ്ധം കൊണ്ട്, എത്ര മില്ലി സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തതെന്ന് കൃത്യമായി കാണിക്കുന്നു. ദി ലാസ്റ്റ് 1 സെക്കൻഡ് ആൻഡ് യുവർ ടൈംസ് അപ്പ്. ദി റൈറ്റ് ആൻസർ ഓൺ യുവർ സ്ക്രീൻ, ചീവീടായിരുന്നു ശരിയായ ഉത്തരം. ക്രിക്കറ്റ്, അതായിരുന്നു, ക്രിക്കറ്റ്സ് ആയിരുന്നു ശരിയായ ഉത്തരം. 529 ആളുകൾ ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഉത്തരം 529 ആളുകൾ ടൈപ്പ് ചെയ്തു. ഇവയിൽ ആരായിരിക്കാം സ്കോർ ബോർഡിലെ ആ മിടുക്കൻ അല്ലെങ്കിൽ ആ മിടുക്കി എന്ന് നമുക്ക് നോക്കാം. പോകുന്നു സ്കോർ ബോർഡിലേക്ക്. അനാമികയായിരുന്നു സ്കോർ ബോർഡിൽ 2971 പോയിന്റുമായി നേരത്തെ ഉണ്ടായിരുന്നത്. രണ്ടാം സ്ഥാനത്ത് ജോഷിയായിരുന്നു. ഇപ്പോൾ ആരായിരിക്കും ഫാസ്റ്റസ്റ്റ് കമന്റുമായി? അനാമിക തന്നെ ഇപ്പോഴും നിൽക്കുന്നു. രണ്ടാം സ്ഥാനത്ത് ജോഷി, മൂന്നാം സ്ഥാനത്ത് കൃഷ്ണ ടി കെ, നാലാം സ്ഥാനത്ത് അനില, അഞ്ചാം സ്ഥാനത്ത് നിഷ, ദെൻ രജി സുരേഷ്, ആതിര കെ, അൻസീറ നസിൽ, ദിനിൽ, ദെൻ
സഹിതം തുടങ്ങിയ ആളുകൾ ആദ്യത്തെ 11-10 സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, സ്കോർ ബോർഡിന്റെ വലതുഭാഗത്ത് താഴെയായി 1112 ആളുകൾ ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. 756 ആളുകൾ യൂട്യൂബിൽ മാത്രം മത്സരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ 2000 ആളുകൾ ഫേസ്ബുക്കിൽ മാത്രം ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ജനകീയ ലൈവ് ക്വിസ് ഷോ, ലോകത്തെവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ലൈവായി മത്സരത്തിൽ പങ്കെടുക്കാം. മത്സരാർത്ഥികൾക്ക് 1, 2, 3 സമ്മാനങ്ങൾ ലഭിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്രയും വേഗതയിൽ പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. വിച്ച് ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. നിങ്ങളുടെ മൊബൈൽ എന്താണോ കാണുന്നത് അതാണ് നമ്മുടെ സ്ക്രീനിന്റെ ഇടത് ഭാഗത്ത് കാണുന്നത്. ശ്രദ്ധിക്കുക, ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ജവഹർലാൽ നെഹ്റു, കെ കരുണാകരൻ, പി വി നരസിംഹറാവു, രാജീവ് ഗാന്ധി, ഇവയിൽ ആരാണ് കൃത്യമായ ഉത്തരം? അതിവേഗതയിൽ ഉത്തരം ചെയ്യുക. നിമിഷാർദ്ധം കൊണ്ട് മിന്നൽ പിണർ പോലെ ഉത്തരം ചെയ്യാൻ കഴിയുന്ന കൃത്യമായ ബുദ്ധി സാമർത്ഥ്യമുള്ള, ഒപ്പം തന്നെ അറിവിനെ കരുത്താക്കി വിജയിക്കാൻ ശക്തിയുള്ള ആ വ്യക്തിയെ കാണാനുള്ള ഈ മത്സരത്തിൽ വെറും 14 സെക്കൻഡ് കൂടി മാത്രം. ഡിയർ ഫ്രണ്ട്സ് കാത്തിരിക്കുക, ഈ മത്സരത്തിൽ ആദ്യ പകുതി പിന്തുടരുമ്പോൾ 5 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ ആരായിരിക്കും സ്കോർ ബോർഡിലെ കരുത്തനായ വ്യക്തി. നമുക്ക് കാണാം മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ആരായിരിക്കും ടോപ്പസ്റ്റ് കമന്റുമായി അതിവേഗ വിരൽ ചോദിക്കുന്നത്. ഓ ഡിയർ ഫ്രണ്ട്സ്, വൊളാറ്റിലിറ്റി ചെറിഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കോർ ബോർഡുകൾ നോക്കൂ, കൺഫ്യൂഷൻസ് നമുക്ക് കാണാം. 956 ആളുകൾ ആൻസർ ടൈപ്പ് ചെയ്തപ്പോൾ 312 ആളുകൾ ജവഹർലാൽ നെഹ്റു എന്ന് ടൈപ്പ് ചെയ്തു. 229 ആളുകൾ കെ കരുണാകരൻ എന്ന് ടൈപ്പ് ചെയ്തു. എനിക്കറിയാം ജവഹർലാൽ നെഹ്റു ചാണക്യൻ എന്ന പേരിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്, അതുകൊണ്ടായിരിക്കണം ടൈപ്പ് ചെയ്യാൻ കാരണം. പക്ഷെ ശരിയായ ഉത്തരം നരസിംഹറാവു ആണ്, കാരണം ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നാണ് ചോദ്യം. ആ ചോദ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ജവഹർലാൽ നെഹ്റു എന്ന് നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്തത്. ഡിയർ ഫ്രണ്ട്സ് തെറ്റിക്കരുത്, നമുക്കറിയാം പലപ്പോഴും ലീഡർ കെ കരുണാകരനെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിളിക്കാറുണ്ട്, അതുകൊണ്ടായിരിക്കണം കുറെ കൂട്ടുകാർ 229 ആളുകൾ കെ കരുണാകരൻ എന്ന ഉത്തരം ടൈപ്പ് ചെയ്തത്. പക്ഷേ ശരിയായ ഉത്തരം പി വി നരസിംഹറാവു ആണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. 381 ആളുകൾ കൃത്യമായ ഉത്തരം ആൻസർ ടൈപ്പ് ചെയ്തു. 853 ആളുകൾ ഈ നിമിഷവും യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നു. 2200 ആളുകൾ ഫേസ്ബുക്കിൽ മത്സരം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ് നോക്കുക, 1000 ആളുകൾ ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോയാൽ കാണാം. ഈ വാശിയേറിയ മത്സരത്തിൽ 5-ാമത്തെ ചോദ്യത്തിൽ ആരാണ് ഇപ്പോൾ ടോപ്പസ്റ്റ് ആയി നിൽക്കുന്ന വ്യക്തി എന്ന് നോക്കൂ. അനാമികയായിരുന്നു ഇതുവരെ മുന്നിൽ ഉണ്ടായിരുന്ന വ്യക്തി, ഈ സമയം അനാമിക തന്നെയാണ്. പക്ഷേ ജോഷിയാണ് ഈ ചോദ്യത്തിന്റെ ഫാസ്റ്റസ്റ്റ് കമന്റ് എന്ന് പറയുന്നത്. അനാമികയാണ് ഒന്നാമതെത്തിയ ഇപ്പോഴുമെങ്കിലും 4949 പോയിന്റുമായി അനാമിക ഒന്നാം സ്ഥാനത്തും ജോഷി രണ്ടാം സ്ഥാനത്തും. ജോഷിയാണ് ഫാസ്റ്റസ്റ്റ് കമന്റുമായി നിൽക്കുന്നത്. അനില, അൻസീറ, നസിൽ, സഹിത, ദെൻ സുകന്യ സ്കോർ ബോർഡിലെ പുതിയ അതിഥികളാണ്. സുകന്യ, ദെൻ രജി സുരേഷ് ഉണ്ടായിരുന്നു, ദെൻ യമിൽ. ഈ മത്സരത്തിന്റെ ആദ്യ പത്തിലേക്ക് യമിൽ കുതിച്ചെത്തിയിരിക്കുന്നു. അഷ്ന മേക്കാർ പുതിയ ആളായി വന്നിരിക്കുന്നു, ആദ്യ പത്തിലേക്ക് എത്തുന്നു. അമ്പിളി അമ്മു ആദ്യ പത്തിൽ 8, 9, 10 സ്ഥാനങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്ന പുതിയ അതിഥികളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. 1145 ആളുകൾ ഇപ്പോൾ ഈ മത്സരത്തിൽ ലൈവായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ 841 ആളുകൾ യൂട്യൂബിൽ മാത്രം ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2300 ആളുകൾ ഫേസ്ബുക്കിൽ വിവിധ പേജുകളിലായി ഈ മത്സരം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, മത്സര പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായി ലൈവായി നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുകൊണ്ടും അതിവേഗതയിൽ വേഗവിരൽ ചോദ്യത്തിലൂടെ ഉത്തരം കണ്ടെത്തുന്ന മിടുക്കനാരെ അല്ലെങ്കിൽ മിടുക്കിയാരെ എന്ന് ഓരോ നിമിഷാർദ്ധത്തിലും മില്ലി സെക്കൻഡുകൾക്കുള്ളിലും ആൻസർ ചെയ്യുന്ന ആ വ്യക്തിയെ കണ്ടെത്തുന്ന കിടിലൻ മത്സരത്തിന്റെ അടുത്ത ചോദ്യത്തിലേക്ക്, രണ്ടാം പകുതിയിലുള്ള 6-ാമത്തെ ചോദ്യം. ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൺ യുവർ സ്ക്രീൻ. ലെറ്റ് സീ ഹിയർ. ഇല്ലാത്ത വസ്തു എന്നതിന് പറയുന്ന മലയാള ശൈലി ഏത് എന്നാണ് ചോദ്യം. ഇല്ലാത്ത വസ്തു എന്നതിന് പറയുന്ന മലയാള ശൈലി, കടലാസുപുലി, മുയൽക്കൊമ്പ്, ഭഗീരഥ പ്രയത്നം,
ചക്രം ചവിട്ടുക. മലയാളികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മലയാളത്തിന്റെ മധുരമുള്ള ചില ശൈലികൾ, രസകരമായ ചില ശൈലികൾ. അത്തരത്തിലുള്ള ഒരു ശൈലി ഇല്ലാത്ത വസ്തു എന്നതിന് പറയുന്ന മലയാള ശൈലി എന്താണത്? കടലാസ് പുലി, മുയൽകൊമ്പ്, ഭഗീരഥ പ്രയത്നം, ചക്രം ചവിട്ടുക. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? ഓൺലി ഫോർ 8 സെക്കൻഡ്. 8 സെക്കൻഡ് മാത്രമാണ് ഈ നിമിഷത്തിലുള്ളത്. അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓൺലി 3 സെക്കൻഡ്, 2 സെക്കൻഡ്, ലാസ്റ്റ് 1 സെക്കൻഡ്, യുവർ ടൈംസ് അപ്പ്. Which is the right answer? Oh, dear friends, നോക്കു, ഇപ്പോഴും ആളുകളിൽ കൺഫ്യൂഷൻസ് നിറഞ്ഞു നിൽക്കുന്നു. 399 ആളുകൾ ശരിയായ മുയൽകൊമ്പ് എന്ന ഉത്തരം ടൈപ്പ് ചെയ്തപ്പോൾ 301 ആളുകൾ കടലാസ് പുലി എന്ന ഉത്തരമാണ് ടൈപ്പ് ചെയ്തത്. 90 ആളുകൾ ഭഗീരഥ പ്രയത്നമെന്നും 125 ആളുകൾ ചക്രം ചവിട്ടുക എന്ന ഉത്തരവും. ബട്ട് ദ റൈറ്റ് ആൻസർ ഇസ് 399 ആളുകൾ ആൻസർ ചെയ്ത മുയൽകൊമ്പ് എന്ന ചോദ്യം തന്നെയാണ്. പോകുന്നു ഈ മത്സരത്തിലെ 6-ാമത്തെ ചോദ്യം എത്തുന്ന സമയത്ത് ആദ്യ പകുതി മിന്നിടുമ്പോൾ സ്കോർ ബോർഡിലെ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി ആര് എന്ന് തീരുമാനിക്കുന്ന ഭഗീരഥ പ്രയത്നത്തിലേക്കുള്ള ആ സ്കോർ ബോർഡിലേക്ക്. ദാറ്റ് സ്കോർ ബോർഡ് ഈസ് ഓൺ യുവർ സ്ക്രീൻ, യു ക്യാൻ സീ ഹിയർ. Which is that scoreboard? അനാമികയായിരുന്നു ഇതുവരെ മുന്നിട്ട് നിന്ന, അതിശക്തമായ അനാമിക മുന്നിട്ട് നിൽക്കുകയായിരുന്നു. 6-ാമത്തെ ചോദ്യം എത്തുമ്പോൾ സ്കോർ ബോർഡിലെ മാറ്റങ്ങൾ എന്താണ്? ഓ, വാട്ട് ഈസ് ദിസ്? ജോഷി ഫാസ്റ്റസ്റ്റ് കമന്റുമായി 6-ാമത്തെ ചോദ്യത്തിൽ ജോഷി. അതിവേഗ വിരലിലൂടെ ജോഷി മുന്നിലെത്തിയിരിക്കുന്നു. ഫാസ്റ്റസ്റ്റ് കമന്റ്, ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിവേഗതയിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കും മുന്നിലെത്തുക. എത്ര ഉത്തരം ശരിയാക്കി എന്നതിന് മാത്രമല്ല, ഒപ്പം അതിവേഗതയിൽ ഉത്തരം ചെയ്യുന്ന മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി ഈ മത്സരത്തിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ആയി മാറുന്ന കാഴ്ച നോക്കൂ. ജോഷി 1-ാം സ്ഥാനത്ത്, തൊട്ടു പിന്നാലെ അനാമികയുണ്ട് 5,919 പോയിന്റുമായി. 3-ാം സ്ഥാനത്ത് സഹിതയുണ്ട്. 4-ാം സ്ഥാനത്ത് സുകന്യ, എമിൽ, ദെൻ അമ്പിളി അമ്മു, ദെൻ ഉമ്മു. മത്സരത്തിന്റെ ആവേശം കൂട്ടുന്ന രീതിയിലേക്ക് ആദ്യ 10-ലേക്ക് ഉമ്മു കടന്നു വന്നിരിക്കുന്നു. സുജിത് ഉണ്ട്, അനുമോൾ ഡി ജെ 9-ാം സ്ഥാനത്ത്, 8-ാം സ്ഥാനത്ത് അനുമോൾ ഡി ജെ, രമ്യ മണികണ്ഠൻ 10-ാം സ്ഥാനത്ത്. നോക്കുക, 1,165 ആളുകൾ സ്ക്രീനിന്റെ വലതുഭാഗത്ത് താഴെയായി ശ്രദ്ധിക്കൂ. 1,165 ആളുകൾ ഈ മത്സരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, 11 കൺട്രീസിൽ നിന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ ഈ മത്സരത്തിൽ ആദ്യ 10-ലെത്തിയ മിടുക്കന്മാരും മിടുക്കികളുമായ കൂട്ടുകാരെ കാണാം. അതിൽ ഇപ്പോൾ ഈ നിമിഷം 6-ാമത്തെ ചോദ്യത്തിൽ ടോപ്പസ്റ്റായി ജോഷി മുന്നിട്ട് നിൽക്കുമ്പോൾ പോകുന്നു 7-ാമത്തെ ചോദ്യത്തിലേക്ക്. 7-ാമത്തെ ചോദ്യം ഏത് എന്ന് കാണാൻ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. കേരളത്തിന്റെ മീനറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. കുമരകം, കടലുണ്ടി, കുമ്പളങ്ങി, കുട്ടനാട്, ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് കാണുന്നത് ഈ മത്സരത്തിൽ നിങ്ങൾ മൊബൈലിലൂടെ കാണുന്ന കൃത്യമായ ഭാഗമാണ്. ഇതിൽ ഏറ്റവും വേഗതയിൽ നിങ്ങൾ ഉത്തരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളാകും ആ ഹീറോ. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിവേഗതയിൽ ഓൺലി 14 സെക്കൻഡ്, 14 സെക്കൻഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഡിഫറൻസ് 2 സെക്കൻഡ്, 1 സെക്കൻഡ്, യുവർ ടൈംസ് അപ്പ്. ദി റൈറ്റ് ആൻസർ ഓൺ യുവർ സ്ക്രീൻ, ദാറ്റ് ഈസ്. ഓ, വാട്ട് ഈസ് ദിസ്? ടോട്ടലി കൺഫ്യൂഷൻസ്. ആ എല്ലാ ആളുകൾക്കും കൺഫ്യൂഷൻസ് ആണ് കേരളത്തിന്റെ മീനറ. ഡിഫറൻസ് ഇതൊരു പുതുമയുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കൗതുകമുണർത്തുന്ന രസകരമായ ചോദ്യങ്ങളായിരിക്കാം ഒരു മത്സരത്തിലെ വിധി നിർണയിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, രസകരമായ ചോദ്യങ്ങൾ, കുട്ടനാടാണ് ശരിയായ ഉത്തരം. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏറ്റവും കുറഞ്ഞ ആളുകളിൽ കുറഞ്ഞ ആളുകൾ മാത്രം ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. 169 ആളുകൾ കഴിഞ്ഞാൽ 184 ആളുകൾ മാത്രമേ ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തോളൂ. 287 ആളുകൾ കുമ്പളങ്ങി എന്ന തെറ്റായ ഉത്തരമാണ് ടൈപ്പ് ചെയ്തത്. കുമ്പളങ്ങിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നിരവധി തവണ മത്സര പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. നോക്കൂ, 894 ആളുകൾ യൂട്യൂബിൽ മാത്രം ഈ പ്രോഗ്രാം കാണുമ്പോൾ 2,600 ആളുകൾ വിവിധ ഫേസ്ബുക്ക് പേജുകളിൽ ഈ മത്സരം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം കാണുക, ഏകദേശം നോക്കാം ലീഡർ ബോർഡിൽ എത്ര ആളുകൾ ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുവെന്ന്. സ്ക്രീനിന്റെ വലതുഭാഗത്ത് താഴെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മത്സരാർത്ഥികളെ ലൈവ് ക്വിസസിൽ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ മത്സരം. വോ, വാട്ട് ഈസ് ദിസ്? അനാമിക അഗൈൻ ദ ഫാസ്റ്റസ്റ്റ് കമന്റുമായി. അനാമിക
6,911 പോയിന്റുമായി അനാമിക ജോഷി രണ്ടാം സ്ഥാനത്തേക്ക് ഈ നിമിഷമെങ്കിലും പിന്നിട്ടിരിക്കുന്നു. തന്നെ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഒരിക്കൽ കൂടി ഫാസ്റ്റസ്റ്റ് കമന്റുമായി മുന്നിലെത്തിയിരിക്കുന്നു. സുഗന്യുണ്ട്, അമ്പിളി അമ്മുണ്ട്, രമ്യ മണികണ്ഠനുണ്ട്, നിഷയുണ്ട്, സ്മിന സുരേഷ് ഉണ്ട്, ആര്യ അനിൽകുമാർ. നോക്കൂ സ്കോർ ബോർഡിലേക്ക്, 9-ാമത്തെ അതിഥിയായി സാധിക്കലി എത്തിയിരിക്കുന്നു. രഞ്ജിനി വിപിൻ രാജ് 9-ഉം 10-ഉം പുതിയ അതിഥികൾ കടന്നു വന്നിരിക്കുന്നു. 1,186 ആളുകൾ, 1,189 persons are competing this competition, dear friends. ലോകത്തിന്റെ 11 രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാണുക ഈ വീഡിയോയുടെ വലതുഭാഗത്ത് താഴെയായി 1,189 ആളുകൾ മറ്റുരയ്ക്കുമ്പോൾ ഈ മത്സരത്തിന്റെ മിടുക്കികളും മിടുക്കന്മാരും എണ്ണം പറഞ്ഞ അറിവിന്റെ പടക്കുതിരകൾ മത്സരിക്കുന്ന ഈ മത്സരത്തിൽ ആദ്യത്തെ 10 വിജയികളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ചുക്ക് ആരുടെ കൃതിയാണ്? ഒരു ചുക്കും സംഭവിക്കില്ല, പക്ഷേ ചുക്ക് ആരുടെ കൃതിയാണ് എന്നാണ് ചോദ്യം. ഉറുമ്പ്, തകഴി, ഉറുബ്, സോറി, വെരി വെരി സോറി, ഉറുബ്, തകഴി, ബഷീർ, തിക്കോടിയൻ, ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? ഉറുബാണോ, തകഴിയാണോ, ബഷീറാണോ, തിക്കോടിയനാണോ, ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓൺലി 20 seconds. അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീൻ ബോർഡിന്റെ നിങ്ങളുടെ സ്ക്രീനിന്റെ ഇടത് ഭാഗത്ത് കാണുന്നത് നിങ്ങളുടെ മൊബൈലിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതിയാണ് കാണുന്നത്. ഇതുപോലെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അതിവേഗതയിൽ മത്സരത്തിൽ പങ്കെടുക്കാത്ത സുഹൃത്തുക്കൾക്ക് അവർക്ക് കാണാൻ വേണ്ടി ആ സ്ക്രീൻ ബോർഡ് കൂടി ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഓൺലി 2 seconds, 1 second, ടൈംസ് ആപ്പ്. ദ റൈറ്റ് ആൻസർ, 8-ാമത്തെ ചോദ്യവും കൺഫ്യൂഷനിലേക്ക്, ഡിയർ ഫ്രണ്ട്സ്. പക്ഷേ 322 ആളുകൾ തെറ്റായ ഉത്തരം തിക്കോടിയൻ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ വെറും 214 ആളുകൾ തകഴി എന്ന കൃത്യമായ ഉത്തരം ടൈപ്പ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതാണ് മത്സര പരീക്ഷയിൽ കൺഫ്യൂഷൻസ്. കൺഫ്യൂഷൻസ് ഫാക്ടുകൾ, ഓപ്ഷനുകൾ തെറ്റിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക, മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളായി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാറുമ്പോൾ നോക്കുക. ഏകദേശം 1,000 ആളുകൾ യൂട്യൂബിൽ മാത്രം ഈ പ്രോഗ്രാം വീക്ഷിക്കുമ്പോൾ 1,000 1,200 ആളുകൾ ഈ മത്സരത്തിൽ ലൈവായി പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. 2,600 ആളുകൾ ഫേസ്ബുക്കിൽ മാത്രം ഈ മത്സരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആവേശകരമായ അറിവ് മാറ്റുരയ്ക്കുന്ന അത്യുജ്ജലമായ ഈ മത്സരത്തിൽ 11 രാജ്യങ്ങളിൽ നിന്നുമുള്ള നിരവധി മലയാളികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിവിനെ കരുത്താക്കി മാറ്റുരയ്ക്കുന്ന ഈ മിടുക്കന്മാരിൽ ആരാണ് 8-ാമത്തെ ചോദ്യം കഴിയുമ്പോൾ ഈ മത്സരത്തിൽ ടോപ്പസ്റ്റായി നിൽക്കുന്നത്? ആദ്യ 10 സ്ഥാനങ്ങളിലേക്ക് കുതിച്ചെത്തുന്ന പടക്കുതിരകളെ കാണാം. പോകുന്നു ലീഡർ ബോർഡിലേക്ക്. ലീഡർ ബോർഡിൽ ഇതുവരെ അനാമികയായിരുന്നു, 2-ാം സ്ഥാനത്ത് ജോഷിയായിരുന്നു. പോകാം നമുക്ക്. ഓ, ഒന്നും സംഭവിക്കുന്നില്ല, അനാമിക തന്നെ ടോപ്പസ്റ്റ്. പക്ഷെ ശ്രദ്ധിക്കുക, 3-ാം സ്ഥാനത്തേക്ക് ആര്യ അനിൽകുമാർ കുതിച്ചെത്തിയിരിക്കുന്നു ഫാസ്റ്റസ്റ്റ് കമന്റുമായി. നിമിഷാർദ്ധം കൊണ്ട്, മില്ലി സെക്കൻഡ് കൊണ്ട്, നിങ്ങളുടെ കൈവിരലിന്റെ വേഗത കൊണ്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ സാധിച്ചാൽ, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഓർക്കുക, നിങ്ങളാകും ഫാസ്റ്റസ്റ്റ് കമന്റുമായി ടോപ്പസ്റ്റായി മാറാൻ പോകുന്നത്. നോക്കൂ, സ്കോർ ബോർഡിന്റെ വലതുഭാഗത്ത് താഴെയായി 1,201 ആളുകൾ ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. ആര്യ അനിൽകുമാർ 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. 1-ാം സ്ഥാനം അനാമികയും 2-ാം സ്ഥാനം ജോഷിയും, 3-ാം സ്ഥാനത്തേക്ക് ആര്യ, നിഷ, ദെൻ സാദിഖലി, സുകന്യ, ഷബാന. ഷബാന ഈ സ്കോർ ബോർഡിലെ മറ്റൊരു അതിഥി വന്നിരിക്കുന്നു. ഷബാന, അമ്പിളി അമ്മുണ്ട് സ്കോർ ബോർഡിൽ 9-ഉം 10-ഉം സ്ഥാനങ്ങളിലേക്ക്. മറ്റ് രണ്ട് അതിഥികൾ സിനിയും സതീഷ് കുമാറും, രണ്ട് മിടുക്കന്മാരും മിടുക്കികളും വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1,201 ആളുകൾ ആൻസർ ടൈപ്പ് ചെയ്തപ്പോൾ അതിൽ അതിവേഗവിരൽ ചോദ്യങ്ങളുമായി ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന മത്സരത്തിന്റെ തീച്ചുളയിലേക്ക് പടക്കുതിരകൾ ഇരച്ചു വരുന്ന ഈ മത്സരത്തിന്റെ അടുത്ത ലാപ്പിലേക്ക് പോകുന്നു. പോകുന്നു നമ്മൾ 9-ാമത്തെ ചോദ്യം. ഈ മത്സരത്തിന്റെ 9-ാമത്തെ ചോദ്യം, ഈ മത്സരത്തിൽ 1-ഉം 2-ഉം 3-ഉം സ്ഥാനങ്ങളിൽ ആരായിരിക്കും എത്തുക? അട്ടിമറികൾ സംഭവിക്കുമോ? ഈ മത്സരത്തിന്റെ പടക്കുതിരയാകുന്നത് ആര് എന്ന് നോക്കാൻ പോകുന്നു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. നോക്കുക, നിങ്ങളുടെ സ്ക്രീനിന്റെ വലത് ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, മൊബൈലിൽ നിങ്ങൾ എന്ത് കാണുന്നു അത് കാണാം നിങ്ങൾക്ക്. ചിന്നറോം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 9, ഈ മത്സരത്തിലെ 9-ാമത്തെ ചോദ്യം, ചിന്ന റോം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പാല, പോട്ട, മാരാമൺ, ഒല്ലൂർ. പാല,
പോട്ട, മാരാമൺ, ഒല്ലൂർ ഇവയിൽ ചിന്ന റോം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. അതിവേഗതയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നോക്കുക, ഈ മത്സരത്തിന്റെ അവസാന രണ്ട് ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിനോടടുത്തുകൊണ്ടിരിക്കുന്നു. ആരായിരിക്കാം ഈ മത്സരത്തിലെ ടോപ്പസ്റ്റ് ആകുന്ന വ്യക്തി എന്ന് തീരുമാനിക്കപ്പെടാനുള്ള ചോദ്യമാണിത്. ചിന്ന റോം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓൺലി വൺ സെക്കൻഡ്, യുവർ ടൈംസ് ഓഫ് ദി റൈറ്റ് ആൻസർ. ഓ, മാരാമൺ എന്നാണ് എല്ലാ സുഹൃത്തുക്കളും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തത്. എന്ത് പറയാം, മാരാമൺ തെറ്റായ ഉത്തരമാണ്. 365 ആളുകൾ മാരാമൺ എന്ന് ആൻസർ ടൈപ്പ് ചെയ്തു. 220 ആളുകൾ പാലയെന്നും പോട്ടയെന്നും 135 ആളുകൾ ആൻസർ ടൈപ്പ് ചെയ്തു. മൈ ഡിയർ ഫ്രണ്ട്സ്, പോട്ടയെന്ന് വെക്കുക. ഈ ചോദ്യം പോട്ടെ, അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാകട്ടെ. വെറും 119 ആളുകൾ മാത്രം ഒല്ലൂർ എന്ന ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തു. ചിന്ന റോം എന്നറിയപ്പെടുന്ന സ്ഥലം ഒല്ലൂരാണ്, തൃശൂർ ജില്ലയിലെ ഒല്ലൂരാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴെങ്കിലും പഠിച്ചു വെക്കുക. വരാനുള്ള മത്സര പരീക്ഷയിൽ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ കരുത്തായി മാറത്തെ. ഈ മത്സര പരീക്ഷയിൽ ഈ ചോദ്യങ്ങളിൽ ഇന്ന് ഇപ്പോൾ തെറ്റുന്ന ചോദ്യങ്ങൾ വരാനുള്ള മത്സര പരീക്ഷയിൽ നിങ്ങളുടെ കരുത്തായി മാറും. നോക്കുക, ഏകദേശം 900 ആളുകൾ യൂട്യൂബിൽ ഈ മത്സരം കാണുമ്പോൾ 2700 ആളുകൾ ഫേസ്ബുക്കിന്റെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ഈ മത്സരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. 1000 മുകളിലായിട്ട് എത്ര ആളുകളുണ്ട് നമുക്ക് നോക്കാം മത്സരത്തിൽ പങ്കെടുക്കുന്ന. സ്കോർ ബോർഡിലേക്ക് പോയാൽ നമുക്ക് കാണാം, ലീഡർ ബോർഡിൽ കാണാം ആരായിരിക്കും ടോപ്പസ്റ്റ് ആയിട്ടുള്ള. 1212 ആളുകൾ സ്കോർ ബോർഡിന്റെ വലതുഭാഗത്ത് താഴെ കാണാം. 1212 ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അനാമികയായിരുന്നു ടോപ്പസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ നിമിഷം ആരാണ്? അനാമിക തന്നെ ടോപ്പസ്റ്റ് ആയി ഇപ്പോഴും തുടരുന്നു. ജോഷി രണ്ടാം സ്ഥാനത്ത്. അനാമികയെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ടോപ്പസ്റ്റ് ആയി തുടരുന്നു. രണ്ടാം സ്ഥാനത്ത് ജോഷി, മൂന്നാം സ്ഥാനത്ത് നിഷ, നാലാം സ്ഥാനത്ത് ആര്യ അനിൽകുമാർ, അനുമോൾ ഡി ജി അഞ്ചാം സ്ഥാനത്ത്, ദെൻ സാദിക്കലിയുണ്ട്, ദെൻ രാഹുൽ. ഈ മത്സരത്തിന്റെ മറ്റൊരു രത്നമായി കുതിച്ചെത്തിയിരിക്കുന്നു രാഹുൽ. ഫാസ്റ്റസ്റ്റ് കമന്റുമായി ഇപ്പോൾ ഈ മത്സരത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആദ്യ പത്തിൽ 1212 മത്സരാർത്ഥികൾ മത്സരിച്ചപ്പോൾ ഈ സ്കോർ ബോർഡിൽ കാണുന്നു. ആദ്യ 10 മത്സരാർത്ഥികൾ ഈ മത്സരത്തിന്റെ 9-ാമത്തെ ചോദ്യത്തിൽ ഫാസ്റ്റസ്റ്റ് കമന്റുമായി വന്നു രാഹുൽ. ഈ സ്കോർ ബോർഡിൽ ഇടം നേടിയിരിക്കുന്നു. സുഗന്യയുണ്ട്, ഷബാനയുണ്ട്, അമ്പിളി അമ്മുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിന്നലാട്ടം നടത്തി അമ്പിളിയമ്മു ആദ്യ പത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും ഇരിക്കുന്നു ചില മിടുക്കന്മാരും മിടുക്കികളും. ഓർക്കുക, അറിവാണ് പ്രധാനം. മത്സരത്തിനപ്പുറത്ത് അറിവാണ് പ്രധാനം എന്ന ചിന്ത കൊണ്ട് തന്നെയാണ് ഈ മത്സരത്തിൽ 1212 ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 11 രാജ്യങ്ങളിൽ ഇപ്പോൾ ഞങ്ങളുടെ സ്ക്രീൻ ബോർഡിൽ കാണുന്നത് 11 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മലയാളികൾ മത്സരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ മത്സരത്തിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പോകാം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രദ്ധിക്കുക, ഈ മത്സരത്തിന്റെ നിങ്ങൾ എപ്പോഴും കൃത്യം 8 തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ചോദ്യം ഇതാണ്, ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി ആരോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ പറയുന്നു, NR ശ്രീജേഷ്, കെ ലക്ഷ്മൺ, PR ശ്രീജേഷ്, CK ലക്ഷ്മൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓപ്ഷൻ 100 നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്ഷനുകൾ നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. ഈ മത്സരത്തിന്റെ അവസാന ലാപ്പിൽ ആരായിരിക്കും വിജയിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കുവാനുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഓരോ ദിവസവും മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യസമയത്ത് എത്തുക. 8 കൃത്യം 8 എത്തുക, 7:55 എത്തുക. നിങ്ങൾ എന്നിട്ട് 8 മത്സരത്തിൽ പങ്കെടുക്കുക, എങ്കിൽ മാത്രമാണ് ഈ മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക. കൃത്യസമയത്ത് വരാൻ ശ്രമിക്കുക. 10-ാമത്തെ ചോദ്യം കഴിഞ്ഞു. 10-ാമത്തെ ഉത്തരം വരുന്നു, PR ശ്രീജേഷ്. ഇവിടെ ആളുകൾക്ക് അധികം ആശങ്ക ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീജേഷ്, PR ശ്രീജേഷ്, ഹോക്കിയിലെ പ്രിയപ്പെട്ട ആ മലയാളി കരുത്ത്, ആ കരുത്ത് ഈ ചോദ്യത്തിന്റെ കരുത്തായി മാറി. 415 ആളുകൾ കൃത്യമായ ഉത്തരം ടൈപ്പ് ചെയ്തു. നോക്കുക, 415 ആളുകൾ കൃത്യമായ ഉത്തരം ടൈപ്പ് ചെയ്തു. ഇപ്പോഴും യൂട്യൂബിൽ ഏകദേശം 900 ആളുകൾ വാച്ച് ചെയ്യുമ്പോൾ 2800 ആളുകൾ ഫേസ്ബുക്ക് പേജുകളിൽ ഈ മത്സരം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിനാദ്യമായി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലൂടെയുള്ള ഒരു ക്വിസ് മത്സരം ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന കിടിലൻ മത്സരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയും മത്സരമുണ്ടാകും. ഈ നാളെയുള്ള മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നമുക്ക് ഈ മത്സരവേദിയിലേക്ക് വരേണ്ടതുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃത്യസമയത്ത് ഈ മത്സരത്തിൽ വരണം. മത്സരത്തിന്റെ സ്കോർ ബോർഡിൽ 2 കാര്യം ഞാൻ പറയട്ടെ. ഇന്നലെ നടന്ന മത്സരത്തിലെ മത്സരാർത്ഥികളെ, അതോടൊപ്പം തന്നെ അതിൽ വിജയിച്ച വിജയികളെ ഈ ക്വസ്റ്റിന് ശേഷം, ഇതിനുശേഷം നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുന്നതായിരിക്കും. തീർച്ചയായിട്ടും അവർക്കുള്ള സമ്മാനം
സമ്മാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം 1000, 2001 രൂപ, രണ്ടാം സ്ഥാനം 501 രൂപ, മൂന്നാം സ്ഥാനത്ത് 251 രൂപ സമ്മാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ കാണുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു, അവർ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകണം. ഈ ഉത്തരത്തിന് ശേഷം ആരാണ് ഇതിൽ ടോപ്പസ്റ്റ് ആകാൻ പോകുന്നത് എന്ന് നോക്കുക. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നാളെ മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകുകയാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. കഴിഞ്ഞ 10 ദിവസങ്ങളായി ലൈവായി ഞങ്ങൾ നൽകിയിട്ടുള്ള ഞങ്ങളുടെ ബ്രില്യൻറ്റ് ടിവിയുടെ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, കഴിഞ്ഞ 10 വീഡിയോകൾ, അവസാനത്തെ 10 വീഡിയോകൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. എത്രത്തോളം ഇൻഫർമേഷൻ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ചോദ്യങ്ങൾ ആദ്യ അവസാനത്തെ 10 വീഡിയോയിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും നാളെ ചോദ്യം ഉണ്ടാവുക. നിങ്ങൾക്ക് പഠിച്ച് മത്സരിക്കാം, നാളത്തെ മത്സരത്തിൽ പഠിച്ച് മത്സരിക്കാം, അറിവിനെ പഠിച്ച് മത്സരിച്ചുകൊണ്ട് നാളെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ആ വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബിൽ നൽകിയിട്ടുണ്ട്, പബ്ലിക്കായി എല്ലാ ആളുകൾക്കും ആ വീഡിയോകൾ കാണാം. ആ വീഡിയോയിൽ നിന്നും ഈ അവസാനത്തെ 10 വീഡിയോയിൽ നിന്നും മാത്രമായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പോകാം ഈ ചോദ്യത്തിന്റെ അവസാനത്തെ ഉത്തരത്തിലേക്ക്, ഈ മത്സരത്തിന്റെ അവസാന ഉത്തരത്തിലേക്ക്. അടിപൊളി ആയി ആരായിരിക്കും ഈ മത്സരത്തിൽ ഇന്നത്തെ സമ്മാനം കൊണ്ടുപോകുന്ന ആദ്യ 3 സ്ഥാനങ്ങളിലെ മിടുക്കനും മിടുക്കിയും എന്ന് നോക്കാം. പോകുന്നു ലീഡർ ബോർഡിലേക്ക്. നോക്കൂ, അനാമികയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്, ഇതുവരെ അനാമികയായിരുന്നു. അനാമികയും ജോഷിയും ഇടയ്ക്കിടയ്ക്ക് മിന്നലാട്ടങ്ങൾ നടത്തി മുന്നിലും പിന്നിലുമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മത്സരത്തിൽ അനാമികയായിരുന്നു ടോപ്പസ്റ്റ്. ഓ, വാട്ട് ഈസ് ദിസ്, ജോഷി അവസാന ലാപ്പിൽ ഫാസ്റ്റസ്റ്റ് കമന്റുമായി ഈ നിമിഷത്തിൽ ഈ മത്സരത്തിൽ 974 പോയിന്റുമായി ജോഷി മുന്നിലെത്തിയിരിക്കുന്നു. കാണുക, അവസാന നിമിഷത്തിൽ ഒരു മിന്നലാട്ടം പോലെ ജോഷി മുന്നിലെത്തിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ പെൺകരുത്തുമായി അനാമികയുണ്ട്. ഈ മത്സരത്തിന്റെ പല അവസരങ്ങളിലും ഏറ്റവും ടോപ്പസ്റ്റ് ആയി നിന്ന പെൺ കരുത്തായി നിന്ന അനാമിക ഇപ്പോഴും തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്തുണ്ട്. നിഷയുണ്ട്, സാദിക്കലിയുണ്ട്, സിനിയുണ്ട്, രാഹുലുണ്ട്, രമ്യ മണികണ്ഠനുണ്ട്, അനിൽ കൃഷ്ണനുണ്ട്, ദെൻ സൗമ്യുണ്ട്, ആര്യ അനിൽകുമാർ ഉണ്ട്. 1220 ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഈ നിമിഷത്തിൽ, ഈ അവസാന നിമിഷത്തിൽ ജോഷി ഒരു അട്ടിമറിയിലൂടെ ഈ മത്സരത്തിലെ ജേതാവായിരിക്കുന്നു. നോക്കുക, മത്സരത്തിൽ ആര് വിജയിച്ചു എന്നതിനേക്കാൾ പ്രധാനം അറിവ് നേടി എന്നത് തന്നെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. എങ്കിലും ആവേശോജ്ജലമായി ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി. ഓർക്കുക, 1ാം സ്ഥാനം കിട്ടിയ ജോഷി, 2ാം സ്ഥാനം കിട്ടിയ അനാമിക, ദെൻ നിഷ, ഈ സുഹൃത്തുക്കൾ, ഈ 3 സ്ഥാനക്കാർ ദയവായി ഞങ്ങളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. നാളെ ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അവരുടെ വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഈ മത്സരത്തിൽ, ഇന്നലെ മത്സരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിവരങ്ങൾ, ആരാണ് ആദ്യ 10 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം പറഞ്ഞതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ആ വിവരങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു. ഇന്ന് ഞങ്ങൾ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിലും ഫേസ്ബുക്കിലും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരിക്കൽ കൂടി വൈകി എത്തിയ കൂട്ടുകാർക്ക് വേണ്ടി, ഇന്നലത്തെ മത്സരാർത്ഥികളെ, വിജയിച്ച ആ വിജയികളെ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. പോകാം നമുക്ക് ഇന്നലത്തെ ആദ്യ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണിൽ വിജയിച്ചത് അഞ്ജു വിജയനാണ്. ബ്രേക്ക് ദ ചെയിൻ എന്ന 1ാമത്തെ ഉത്തരത്തിന് കൃത്യമായ ഉത്തരം നൽകിയത് അഞ്ജു വിജയൻ. ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇന്നലെ നടന്ന മത്സരത്തിൽ. ഈ അഞ്ജു വിജയൻ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആ മത്സരം, ആ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ ചെയ്തത് അർജുൻ സന്തോഷാണ്, ICTV എന്ന കൃത്യമായ ഉത്തരം. അർജുൻ സന്തോഷ്, കൺഗ്രാജുലേഷൻ അർജുൻ സന്തോഷ്. അഞ്ജു അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 അർജുൻ സന്തോഷ്. പോകുന്നു ക്വസ്റ്റ്യൻ നമ്പർ 3 ആരാണ് ആൻസർ ടൈപ്പ് ചെയ്തതെന്ന്. റിജോ ജോസ് വി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 3 ൽ 1 മീറ്റർ എന്ന ഉത്തരം ആദ്യമായി ഇന്നലെ ടൈപ്പ് ചെയ്ത വ്യക്തി റിജോ ജോസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ 8D മല്ലു വുഹാൻ എന്ന് ടൈപ്പ് ചെയ്തത് 8D മല്ലു ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 അതിവേഗതയിൽ ഉത്തരം ഇന്നലെ ടൈപ്പ് ചെയ്തത് 8D മല്ലു വുഹാൻ എന്ന് കൃത്യമായി ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തു. പോകുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് നിതിൻ രാജ് NRT ക്യാമൽ എന്ന് കൃത്യമായ ഉത്തരം ടൈപ്പ് ചെയ്തു. നിതിൻ രാജ്
NRT ക്യാമൽ എന്ന് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഡീറ്റെയിലുകൾ ചെക്ക് ചെയ്യാം. കാരണം ഞങ്ങൾ കമന്റ് ബോക്സ് ഒരിക്കലും ബ്ലോക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, കൃത്യമായ സ്ക്രീൻഷോട്ടോട് കൂടി തന്നെ. അതുകൊണ്ടാണ് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിലും വിജയികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7-ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയ വ്യക്തിയിലേക്ക് പോകാം. 6-ാമത്തെ ചോദ്യം, 6-ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുള്ളത് സമീർ ചെമ്മി, സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ എന്ന് കൃത്യമായ ആൻസർ ടൈപ്പ് ചെയ്തത് സമീർ ചെമ്മി. അപ്പൊ ഈ വ്യക്തി അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസുകൾ, മത്സരത്തിൽ വിജയി ആളുകൾ കൃത്യമായ ഡീറ്റെയിൽസുകൾ. ഒരിക്കൽ കൂടി അർജുൻ സന്തോഷ്, നോവൽ കൊറോണ വൈറസ് എന്ന 7-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്തത് അർജുൻ സന്തോഷ് ആയിരുന്നു. അർജുൻ സന്തോഷ് 2 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. 8-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 8-ാമത്തെ ചോദ്യത്തിൽ ഇന്നലെ ഉത്തരം നൽകിയത് മനോജ് കണ്ണൻ, WHO എന്ന കൃത്യമായ ഉത്തരം ടൈപ്പ് ചെയ്തത് മനോജ് കണ്ണൻ ആയിരുന്നു. 9-ാമത്തെ ചോദ്യത്തിൽ ആരായിരുന്നു ഉത്തരം ചെയ്തത് നോക്കുക, സമീർ ചെമ്മി തന്നെയാണ്. March 22 എന്ന ഉത്തരം അതിവേഗതയിൽ ഇന്നലെ കൃത്യമായി ടൈപ്പ് ചെയ്തു. 9-ാമത്തെ ചോദ്യം ടൈപ്പ് ചെയ്തത് സമീർ ചെമ്മിയാണ്. ഈ മുഴുവൻ മത്സരാർത്ഥികളും വിജയികളും നിങ്ങൾ കൃത്യമായ നിങ്ങളുടെ രേഖകൾ ഞങ്ങൾക്ക് നൽകുക, നിങ്ങളുടെ ഫോട്ടോകൾ ഞങ്ങൾ നൽകുക. തീർച്ചയായിട്ടും ഇത് മുഴുവൻ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും നാളെ തന്നെ. റൈറ്റ്, ഓക്കെ, പോകുന്നു 10-ാമത്തെ ചോദ്യം. ഇന്നലത്തെ 10-ാമത്തെ ചോദ്യത്തിൽ അവസാന ചോദ്യത്തിൽ സപ്ന സഞ്ജയ്, SARS-CoV-2 എന്ന കൃത്യമായ ഉത്തരം സപ്ന സഞ്ജയ് 10-ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നലത്തെ വിജയികൾ. ഈ വിജയികൾക്ക് എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. ഒപ്പം ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്ത 1200-ലധികം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പ്രത്യേകമായ നന്ദി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ ചെറിയൊരു തിരുത്തണ്ട് ശ്രദ്ധിക്കേണ്ടത്. 3-ാമത്തെ ചോദ്യം ടൈപ്പ് ചെയ്തതിൽ ഷാജു RS 1 meter എന്ന് കൃത്യമായി ടൈപ്പ് ചെയ്തത്. കാരണം റിജോ ജോസ് ആയിരുന്നു ആദ്യം ടൈപ്പ് ചെയ്തതെങ്കിലും 1 m എന്ന് മാത്രമേ അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. പൂർണ്ണമായ ഉത്തരം ടൈപ്പ് ചെയ്തത് ഷാജു RS ആണ്. ഏകദേശം യെസ് അതിനുശേഷം 1 meter എന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് ഷൈജു RS ആണ്. അപ്പൊ ഷൈജു RS ആയിരിക്കും 3-ാമത്തെ ചോദ്യത്തിലെ ഇന്നലത്തെ വിന്നേഴ്സ്. നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. നാളെ കൃത്യം 8 മണിക്ക് മത്സരമുണ്ടായിരിക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ എല്ലാ സുഹൃത്തുക്കളും ഒപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പങ്കെടുത്ത എല്ലാവർക്കും അറിവിന്റെ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ദിസ് ഈസ് മീ സൂര്യ ദനേഷ്. Have a great day. Good night.